അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണാറുണ്ട്, അതായത് നോമിനേഷൻ കൊടുക്കുന്ന കൊടുക്കാനൊരു സമയം അല്ലേ, നോമിനേഷൻ കൊടുക്കാനൊരു സമയം, സത്യപ്രതിജ്ഞ ചെയ്യാനൊരു സമയം, അത് കഴിഞ്ഞ് കസേര കയറിയിരിക്കാനൊരു സമയം. ഞാൻ തന്നെ പലപ്പോഴും ഈ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ മന്ത്രിമാരുടെ ആദ്യ പ്രതികരണം എടുക്കാൻ പോകുമ്പോൾ ഈ കസേരയിലിരിക്കാതെ നിന്ന് കറങ്ങുന്ന പല മന്ത്രിമാരെ കണ്ടു, അതായത് സമയമായില്ല, ഇരിക്കാൻ സമയമായില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ അങ്ങനെ ഈ സമയം നോക്കിയിരുന്ന പല മനുഷ്യരും അഞ്ചു കൊല്ലം തേച്ചിരിക്കാതെ ഇറങ്ങി പോകുന്നത്. സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ നക്ഷത്രം വെച്ചിട്ടാണ്. ഇപ്പൊ 9 ദശാനാഥം വരെ ഉണ്ട്, രാഹുറ് സമയത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പൊ സഹ പിണറായി വിജയൻ ചതയ നക്ഷത്രമാണെങ്കിൽ അദ്ദേഹത്തിന് രാഹുറാണ്, രാഹുറ് തടസ്സങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സമയം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അവിടെ നമ്മൾ 18 ആംഗിളുകൾ പരിശോധിച്ചിട്ടാണ് ജ്യോതിഷം പറയണത്, അല്ലാതെ നിങ്ങൾക്ക് പോലെ അല്ല വേറൊരാൾക്ക്, വേറൊരാൾ. അതിനാണ് 27 നക്ഷത്രം, 9 ദശാനാഥന്മാർ, ഇത് വലിയൊരു കണക്കാണ്. അപ്പം നമുക്കിപ്പോൾ ശനിയിൽ ജനിച്ച മോദി, ഇപ്പം നിങ്ങൾ ചോദിച്ചു കണ്ടാ ശനിയിലാണ് മോദി ജനിച്ചതെന്ന്, അല്ല ജനിച്ചതല്ല, കണ്ടാ ശനിയാണ് അദ്ദേഹത്തിനെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദശാകാലം ഇപ്പം നല്ല സമയമാണ്. അപ്പോൾ ഈ കണ്ടാ ശനിയിലുള്ള തട്ടുപാട് മാറിക്കഴിഞ്ഞു, അമ്മയുടെ ഇതിൽ ക്ലിയർ ആയി കഴിഞ്ഞു 4ാം ഭാവത്തിൽ. അപ്പോൾ ഇനി അടുത്ത അദ്ദേഹത്തിന് നല്ല സമയമാണ്, സ്റ്റാർ സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ലത് തന്നെ വരും, ശത്രുക്കളെ അമർച്ച ചെയ്യാൻ പറ്റും. 2035 അല്ല, സന്യാസ ജീവിതത്തിലേക്കൊക്കെ പോകുന്ന അത് ഈ ഓരോരുത്തർ കോമൺ സെൻസ് വെച്ച്. ഈ ജ്യോതിഷന്റെ അടുത്ത് പോയാൽ ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, ഇത് ഇത്രയും പറഞ്ഞിട്ട് വായടച്ചിരിക്കണം. നമ്മളെ കുറിച്ച് ഒന്നുമേ പറയരുത്, പറഞ്ഞാൽ അയാൾ കഴിഞ്ഞിട്ടൊക്കെ പറയും, നോളജ് വരും, എന്തെങ്കിലും ചാർത്തും, ഒന്നും പറയരുത്. ഈ 12 കോളങ്ങളിൽ നോക്കിയിട്ട് അയാൾ പറയണം, നിങ്ങൾക്ക് ഇതാണ് കടന്നുപോയത്, ഇനി ഇതാണ് വരാൻ പോകുന്നത്, നിങ്ങൾ ഇതാണ് പ്രോബ്ലം. അപ്പൊ ഈ പറയുമ്പോൾ അയാൾക്ക് അറിയാൻ പറ്റും അയാളുടെ ജീവിതവും ഇതുമായിട്ടുള്ള ബന്ധം. അപ്പൊ ആ എക്സ്പെർട്ട് ആയിട്ടുള്ള ജ്യോതിഷൻ വളരെ വ്യക്തമായിട്ട് പറയും, അല്ല ജ്യോതിഷന് മുമ്പ് പോയി നിന്ന് വിളമ്പരുത്, സാറേ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ അയാൾക്ക് പറയാൻ എളുപ്പമാണ്, പഠിച്ചവനും പഠിക്കാത്തവനും പറയാം. ശരി, മോദിയുടെ കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഊന്നി ചോദിക്കാം, 2035 വരെ എന്ന് താങ്കൾ പറഞ്ഞു. അല്ല 2020 35 ആകുമ്പോ പ്രായം ഒരു 2035 എന്ന് അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. 2024 മോദി പ്രധാന 3ാം ഘട്ടവും പ്രധാനമന്ത്രി ആവുമെന്നേ പറഞ്ഞു. വീണ്ടും തുടരുമെന്നും അല്ല, ഇത് നമ്മളൊരു നോക്കും, ഒരു ശാസ്ത്രം നമ്മൾ പറയുന്നു, മനുഷ്യൻ ഇത് അട്ടിമറിക്കാൻ പറ്റും, അതാണ് ഇതിനകത്ത്. ഇപ്പൊ ഒരു ഡീല് നടത്തി അവിടെ ചെന്ന്, ഇപ്പൊ നിങ്ങളെടുത്ത് ഒരു ഞങ്ങളൊരു ദോഷം പറയുന്നു, അത് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതുപോലെ വെള്ളം അടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണ്, നമുക്ക് കൗൺസിൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും, മനസ്സാന്തരപ്പെടുത്ത് മാറ്റാം. അതുപോലെ മനുഷ്യരുടെ കാര്യങ്ങൾ ഇവർ അട്ടിമറിക്കാം, മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു കാര്യം നടക്കുകയാണ്, ഇന്ന സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, അടുത്തത് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യൂ, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്ന് നമ്മൾ പ്രവചനത്തിൽ കാര്യമില്ലാതെ പോകും. അല്ല പ്രവചനം, മനുഷ്യൻ പ്രവചനം ശാസ്ത്രമാണല്ലോ, ശാസ്ത്രം പറയുകയാണല്ലോ. ഇപ്പൊ നിങ്ങളടുത്ത് പറയുകയാണ്, റോഡിൽ വണ്ടി ഇന്ന സ്ഥലത്ത് നേരെ ഓട്ടിക്കണമെന്ന് പറയുന്നു, ഇല്ല ഞാൻ തിരിച്ചേ ഓട്ടിക്കുള്ളൂ പറഞ്ഞാൽ അവിടെ പിന്നെ ആ നിയമത്തിന് വില ഇല്ലല്ലോ. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. മോദിയുടെ കാര്യത്തിൽ പറഞ്ഞ ഉറപ്പ് വേണമെങ്കിൽ മാറാം. മോദിയിലേ പറഞ്ഞത് മാറൂല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഗ്രഹനില നോക്കി, ശാസ്ത്രം നോക്കി, എല്ലാം നോക്കിയിട്ടാണ് അദ്ദേഹത്തിന് പറഞ്ഞേക്കണേ. അദ്ദേഹം 8 പ്രാവശ്യം മുഖ്യമന്ത്രി ആയ ഒരാളാണ്, 7-8 പ്രാവശ്യം, മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ ഒരു പ്രായം കഴിഞ്ഞാൽ അഖണ്ഡ സാമ്രാജ്യ യോഗമാണ്, എല്ലാവരെയും ഭരിക്കും. മോദിക്ക് മുകളിൽ ഒരുത്തനെ വളരാൻ പോലും സമ്മതിക്കില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ 4 തവണ ഓക്കെ അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പേ ഒക്കെ മന്ത്രി അങ്ങനെയൊക്കെ ഭരണം കൈ കിട്ടിയതാണ് അദ്ദേഹത്തിന്. ആ പ്രായം വരുമ്പോ അത് മാറും, ദശാസന്ധി മാറും, ദശാസന്ധി മാറും, സമദശം ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ജനിക്കുന്ന സമയത്ത് ഒരു ദശാകാലമാണ്. ഇപ്പൊ കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, സൂര്യൻ 4 വർഷം, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ജനങ്ങൾക്ക് അത് അറിഞ്ഞൂടാ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരും. പിന്നെ ഗർഭസിഷ്ടം എന്ന് പറഞ്ഞു വരും, ചിലർക്ക് 6-6 മണിക്കൂർ പാദത്തിൽ, അങ്ങനെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് പഠിച്ചവർക്ക് അറിയാവും. ഇത് കേട്ട് തന്നെ അപ്പൊ അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളിത് പറയുന്നു, പക്ഷെ ഇതിന് അട്ടി മനുഷ്യന് പ്രകൃതിയുടെ ഒരു ഇതും അട്ടിമറിക്കാൻ പറ്റില്ല. ഭൂകമ്പം, ഈ വർഷം ഭൂകമ്പങ്ങൾ പേടിക്കണമെന്ന് എന്റെ പ്രവചനത്തിലുണ്ട്. ഭൂകമ്പം നടക്കുമെന്ന്, ജപ്പാനിൽ ഭൂകമ്പം നടക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു, 1ാം തീയതി തന്നെ ജപ്പാനിൽ ഭൂകമ്പം നടന്നു. ജപ്പാനിൽ 1.5 മാസം കൂടുമ്പോഴല്ലേ? അങ്ങനെ നടക്കൂല. അത് നമ്മൾ പറയുന്ന ഇതുപോലെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കുറെ പേര് എന്നെ കളിയാക്കാൻ വേണ്ടിയിരിക്കും. ഇതുവരെ ഡിഫെൻഡ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു ജപ്പാനിൽ ഭൂകമ്പം നടക്കും, എല്ലാ വർഷം ഭൂകമ്പം രേഖപ്പെടുത്താനും. മൂന്ന് ഭരണാധി 1ാം തീയതി നടന്നു, 3 ഭരണാധികാരി, അറേബ്യൻ ഭരണാധികാരിയുടെ മരണം ഇപ്പൊ സംഭവിച്ച 3 അറേബ്യൻ ഭരണാധികാരി. ഞാൻ നടത്തിയ 95% പ്രവചനങ്ങളും പൂർണ്ണമാണ്. പിന്നെ ഈ വിമാനം എന്നും അറിയും, എന്ന് ചെയ്യണമെന്ന് അറിഞ്ഞെങ്കിൽ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ലോകത്തോടുന്ന എല്ലാ വിമാനത്തിന്റെ സമയം അറിയണം.
നിങ്ങൾ ആ മെറ്റീരിയൽ തന്നാൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഈ വിമാനം തകരുമെന്ന് ഞാൻ പറഞ്ഞു തരും. പക്ഷെ മെറ്റീരിയൽ നിങ്ങൾ തരണം. ലോകത്തോടുന്ന എല്ലാ വിമാനത്തിന്റെയും സമയം നിങ്ങൾ എനിക്ക് തരണം. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പൊ പണ്ടൊക്കെ സിക്സ് സെൻസ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ സിക്സ് സെൻസ് ഒന്നുമില്ല. ഇന്നത് സംഭവിക്കാം, ഇന്ത്യയിൽ ഇന്നത് സംഭവിക്കാം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നരേന്ദ്രമോദിയെ ഞാൻ 19 പറഞ്ഞു, അടുത്ത പ്രാവശ്യം നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ ഡിസംബറിൽ പറഞ്ഞു 23, ഒരു എക്സിറ്റ് പോളും ഇല്ല, ഒരാളും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. യൂട്യൂബിൽ കിടപ്പുണ്ട്, ഇതൊന്നും മാറ്റാൻ പറ്റില്ല. അതായത് താങ്കൾ പറഞ്ഞത്, ഈ അപ്ഡേറ്റഡ് കാര്യം പറഞ്ഞത് മോദിയുടെ ജാതകത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ആരോഗ്യം അടക്കം നോക്കിയിട്ടാണ് അദ്ദേഹം അതാണ് പറഞ്ഞത്. അതും കൂടെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവരുടെ 18 ആംഗിളുകൾ നമ്മൾ അതിനകത്ത് പരിശോധിക്കും. ഇപ്പൊ ജ്യോതിഷന്റെ ഫ്രണ്ടിൽ 12 കാളം വരച്ചേക്കുന്നത് 1 ലഗ്നം, അയാളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയാം, 2 അയാളുടെ വിദ്യാഭ്യാസം പറയാം, 3 അയാളുടെ സഹോദരങ്ങളെ കുറിച്ച് പറയാം, 4 അയാളുടെ മാതൃഭാവം, 5 സന്താനഭാവം, 6 അയാൾക്ക് നാശം ദോഷമൊക്കെ ഉണ്ട് അത് പറയാം, 7 നോക്കിയാൽ അയാളുടെ വിവാഹം പറയാം, 8 അയാളുടെ ആയുസിനെ കുറിച്ച് പറയാം, 9 അയാളുടെ ഭാഗ്യസ്ഥാനം പിതൃസ്ഥാനത്തിനെ കുറിച്ച് പറയാം, 10 തൊഴില്, 11 വരവ്, 12 ചെലവ്, അങ്ങനെ 12 കോളമാണ് വരച്ചു വെച്ചേക്കണം. എന്നിട്ട് അവിടെയുള്ള ഗ്രഹങ്ങൾ, അവരുടെ ഉച്ച നീച, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ പറയണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പോലെ മറ്റേ ഏണിയും പടിയും കളിക്കുന്ന സാധനമല്ല അത്. അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ആ ഭൂമിയെ 360 ഡിഗ്രി ഉള്ള ഭൂമിയെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഡിഗ്രിക്കും 30 ഡിഗ്രി ഉണ്ട് ഓരോ രാശിക്കും. ഇനി കേരളത്തിലെ ജ്യോതിഷം വേറെയാണ്, അവിടുത്തെ അറേബ്യൻ ജ്യോതിഷം വേറെയാണ്, ഇത് കേരളത്തിൽ മാത്രമുള്ള സംരംഭമല്ല, ഭാരതീയ ജ്യോതിഷം വേറെയാണ്. അവിടെ ഗുളികനില്ല, കെജ്രിവാളിന് കാരാഗ്രഹ യോഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരാൾ പറഞ്ഞു, അത് 11 ഇതുള്ളൂ ഗ്രഹം, 2 ഗ്രഹങ്ങൾ വരണം ലഗ്നത്തിന്റെ അപ്പുറം ഇപ്പുറം വരണം, അതിൽ ഒന്നില്ല. അപ്പൊ ഇപ്പറത്ത് കേരള ജ്യോതിഷം ഇത് വെച്ച് നോക്കുമ്പോ അവിടെ ഗുളികനുണ്ട്. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് അയാൾ ജയിലിൽ പോകുന്നതാണ്. അപ്പൊ കെജ്രിവാളിനകത്തേക്ക് കേരള ജ്യോതിഷം വരാൻ, അങ്ങനെയല്ല, കേരള ജ്യോതിഷത്തിൽ ഗുളികനുണ്ട്. പക്ഷേ ഭാരതീയ ജ്യോതിഷത്തിൽ ഗുളികന് സ്ഥാനമില്ല. ഇവിടെ നമ്മൾ രാശി വെച്ച് നോക്കും, ചിലർ ഭാവത്തിന് വെച്ച് നോക്കും. ഇനി പാശ്ചാത്യ ജ്യോതിഷത്തിൽ നമ്മൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഗ്രഹങ്ങൾ വെച്ചാണ് നോക്കണം. ഈ ഓജോ ബോർഡ് എന്ന് പറയുന്ന സാധനത്തിന് ആത്മാവെന്ന് പറയാം, അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. കലീക ജ്യോതിഷത്തിൽ അന്ധവിശ്വാസം അനാചാരത്തിനൊന്നും ഒരു സ്ഥാനമില്ല. കറക്റ്റായിട്ടുള്ള ശാസ്ത്രം കറക്റ്റായിട്ട് പറയുന്നു, അത് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഒരുപാട് ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ കർണാടകയിലെ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി പരമേശ്വർജി അടുത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഉത്തര നക്ഷത്രമാണ്, താങ്കൾക്ക് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രി ആവാൻ ചാൻസ് ഇല്ല, ഉപമുഖ്യമന്ത്രിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ആഭ്യന്തരോ ഇങ്ങനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാനവിടെ തുംകൂറിൽ എനിക്ക് ഒരു 350 കസ്റ്റമറുണ്ട്. ഞാനൊരു വിവാഹത്തിന് പോയപ്പോൾ ഞാൻ ഇവരെ എല്ലാം കണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് പറഞ്ഞിരുന്നു. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്, ഇപ്പോൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഉത്തരത്തില്, അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അത് കറക്റ്റായിട്ട് വന്നില്ലേ?